സംഗീതിക, രചന ശശിധരൻ കല്ലേരി, അവതരണം ഫാത്തിമത്ത് സുഹറ കെ, ALPS അമ്മനൂർ, പട്ടാമ്പി. ഗീതയും ഗീതികയും അതിവേഗം നടന്നു. സ്കൂളിൽ ഇന്നത്തെ പ്രാർത്ഥനാ ഗീതം ആലപിക്കാൻ അവർക്കാണ് അവസരം കിട്ടിയിരിക്കുന്നത്. ഗംഗ ടീച്ചർ നേരത്തെ ചെല്ലാൻ ആവശ്യപ്പെട്ടതാണ്. ഗാനം പരിശീലിച്ച് നേരം പോയത് അറിഞ്ഞില്ല. അമ്മ ഘടികാരത്തിൽ നോക്കി സമയം പറഞ്ഞപ്പോഴാണ് സമയം വൈകിയതറിഞ്ഞത്. അവർ വളരെ വേഗത്തിൽ ഒരുങ്ങി സ്കൂളിലേക്ക് യാത്രയായി. സ്കൂളിന്റെ ദീർഘചതുരത്തിലുള്ള ഗേറ്റും കടന്ന് അവർ അതിവേഗം നടന്നു. ഗംഗ ടീച്ചർ അവരെയും കാത്തു നിൽക്കുകയായിരുന്നു. ടീച്ചർ അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അത് കണ്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. അവർ ദീർഘമായൊന്നു നിശ്വസിച്ചു. ഗീതയും ഗീതികയും പരിശീലനം ആരംഭിച്ചു. അവർക്ക് ടീച്ചർ ആദ്യം പാടാനായി നൽകിയ ഗാനത്തിൽ അവർ ഘടനാപരമായ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഗംഗ ടീച്ചർക്ക് ആ മാറ്റം ഇഷ്ടമായില്ല. എന്നാലും അവരൊന്നും പറഞ്ഞില്ല. പരിപാടികൾ തുടങ്ങി. അവരുടെ ഗാനാലാപനം വളരെ മനോഹരമായിരുന്നു. പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ സദസ്സിൽ നിന്നും കയ്യടി വന്നു. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പേടിയെല്ലാം ഘനീഭവിച്ചു പോയി. ഗീതയും ഗീതികയും മതി മറന്ന് പാടി. മഹാത്മാഗാന്ധിയുടെ ഘാതകരെ കുറിച്ചുള്ള ഗാനമായിരുന്നു അത്. അവരുടെ അതിമനോഹര ഗാനം എല്ലാവർക്കും ഇഷ്ടമായി. അതൊരു തുടക്കമായിരുന്നു. അതിലൂടെ ഗംഗാറാമിന്റെയും ഗോമതി വർമ്മയുടെയും മക്കൾ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ടു. അവരെ തേടി കൂടുതൽ അവസരങ്ങൾ വന്നു. നമ്മുടെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്ന സന്ദർഭങ്ങൾ നമ്മെ തേടിയെത്തും. നാം അത് ശരിയായി വിനിയോഗിക്കണമെന്നു മാത്രം. അച്ഛൻ എല്ലായ്പ്പോഴും പറയാറുള്ള വാക്കുകളായിരുന്നു അത്. ഗീതാവാക്യം പോലെ അവരത് ഗുരുവചനമായി സ്വീകരിച്ചു. അവർക്ക് ഗാനമേളകളിൽ പാടാൻ അവസരം ലഭിച്ചു. അവർ ഗാനമേളകളിലൂടെ സ്റ്റേജുകൾ കീഴടക്കി. ഗാനമേളകളിലൂടെ അവർക്ക് ധാരാളം പണം കയ്യിൽ വന്നു. സ്കൂളിൽ നിന്നായിരുന്നു അവരുടെ വിജയത്തിന്റെ തുടക്കം. അതിനാൽ ഗീതയും ഗീതികയും മിച്ചം വച്ച പണം ഉപയോഗിച്ച് സ്കൂളിലൊരു ഗണിത ലാബ് പണിതുകൊടുത്തു. അങ്ങനെയിരിക്കെ TVയിൽ സംഗീതിക എന്ന പരിപാടിയിൽ പാടാൻ അവർക്ക് അവസരം ലഭിച്ചു. ഗംഗ ടീച്ചർ അവർക്ക് മറ്റൊരു മനോഹര ഗാനം പഠിപ്പിച്ചു കൊടുത്തു. കേരളത്തിന്റെ ചരിത്രഗതി വിശദമാക്കുന്നൊരു ഗാനമായിരുന്നു അത്. ആ ഗാനം അവർ മനോഹരമായി ആലപിച്ചു. ആ ഗാനപ്രവാഹത്തിൽ കേരള ചരിത്രം ജനമനസ്സുകളിൽ ഒരു മായാചിത്രം പോലെ പതിഞ്ഞു. ആ ഗാനധാരയിൽ ലയിച്ച് സംഘാടകർ പോലും എല്ലാം മറന്നു. സദസ്സിൽ പൂർണ്ണ നിശബ്ദത. ഗാനാലാപനം അവസാനിച്ചത് ആരും അറിഞ്ഞില്ല. ഗംഗ ടീച്ചറുടെ കയ്യടി കേട്ടാണ് സദസ്യർ ഉണർന്നത്. മേഘ ഗർജനം പോലെ നിർത്താത്ത കരഘോഷം, അതൊരു പുതിയ തുടക്കമായിരുന്നു. സംഗീതത്തിന്റെ ഗിരിശൃംഗങ്ങൾ കീഴടക്കുന്നതിലേക്ക് അവരെ നയിച്ച മറ്റൊരു സന്ദർഭം. ധാരാളം പരിപാടികൾ അവരെ തേടിയെത്തി. അവർ അറിയപ്പെടുന്ന പിന്നണി ഗായികമാരായി മാറി. ഗീതയ്ക്കും ഗീതികയ്ക്കും സിനിമയിലും പാടാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചു. ഘടോൽകജൻ എന്ന സിനിമയിലാണ് അവർ ആദ്യമായി പാടിയത്. പിന്നെ തുടരെ തുടരെ സിനിമകൾ, ഗനിയ, ഘടി, ഗുൽമോഹർ, ഖസിയ, ഗുസാൽ, അങ്ങനെ പോകുന്നു സിനിമകൾ. ഗീതയും ഗീതികയും അതിപ്രശസ്തരായ ഗായികമാരായി മാറി.